ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ വന്ന് നിൽക്കും. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു വെബ്സൈറ്റിന് ഒരു ടൈറ്റിൽ വേണം, അതിനെ നമുക്ക് ഡൊമൈൻ എന്ന് വിളിക്കാം. അതുപോലെ നമുക്കൊരു സെർവർ സ്പേസ്, ഈ ഫയലുകളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണം, അതിനെ നമുക്ക് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കാം. സോ അത് രണ്ടുമാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ വെബ്സൈറ്റ് നെയിം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റിംഗ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പേസ് അനുസരിച്ചിട്ടുള്ള ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യാം. അതിനുവേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഫ്രീ ഡൊമൈനും അതുപോലെ തന്നെ ഒരു ഹോസ്റ്റിങ്ങും കിട്ടുന്ന ഒരു പ്ലാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹോസ്റ്റിംഗ് പ്ലാനിൽ വന്നിരിക്കും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഹോസ്റ്റിംഗ് ഡൊമൈൻ പ്ലാൻസ് കാണാൻ പറ്റും. ഇതിൽ മൂന്ന് പ്ലാൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് പ്ലാനിൽ നമുക്ക് ഡോട്ട് കോം ഡൊമൈൻ അവൈലബിൾ അല്ല. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് പ്ലാനാണ്, അതായത് മിഡിലിൽ കാണുന്ന പ്ലാനാണ്. അതിൽ ഡോട്ട് കോം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിൽ കുറേ കൂടി എക്സ്റ്റെൻഷൻസും സ്പേസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് സെലക്ട് പ്ലാൻ കൊടുത്തു. സെലക്ട് പ്ലാൻ കൊടുത്ത ശേഷം നമുക്ക് ഡൊമൈൻ സെലക്ട് ചെയ്യാം. സോ ഡൊമൈൻ ഇവിടെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ സെർച്ച് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ സ്ക്വയർ വിഷ് ഡോട്ട് സ്റ്റോർ എന്ന് പറഞ്ഞൊരു പേരാണ് സെർച്ച് ചെയ്യുന്നത്. അതാണ് എൻ്റെ സ്റ്റോർ നെയിം. സോ അത് ഫ്രീ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ആ നെയിം ഫ്രീ ആണ്. സോ അത് സെലക്ട് ചെയ്ത ശേഷം കണക്റ്റ് ടു ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെ റൈറ്റ് സൈഡിലായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ പാക്കേജിൻ്റെ റിവ്യൂ കാണിക്കും. അതിൽ ഡൊമൈൻ ഫ്രീ ആണ്, ഹോസ്റ്റിംഗ് വൺ ഇയറിലേക്കുണ്ട്. അങ്ങനെ ടോട്ടൽ ആ ബണ്ടിലിന് എത്ര കോസ്റ്റ് ആവുമെന്ന് കാണിക്കാം. ഇനി അതിന് നമുക്ക് ആ റെഡ് ബട്ടൺ, ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ റെഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. സോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി പേയ്മെൻറ്റിൻ്റെ കാർഡ് ആഡ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ നമ്മൾ കാർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡൊമൈൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. സെക്കൻഡ് നമുക്ക് ഹൂ ഈസ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ പ്രൈവസി ആണത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റാസ് പുറത്ത് കാണിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. തേർഡ് വൺ നമ്മുടെ സെർവറിൻ്റെ കാര്യങ്ങളാണ്, അത് SSD സെർവറാണ്, അഡ്വാൻസ്ഡ് സെർവറാണ്. തേർഡായിട്ട് നമുക്കിനി അത് കൺഫേം കൊടുക്കാം ഓർഡർ. അപ്പോൾ നമ്മളിങ്ങനൊരു ഓപ്ഷനിൽ വന്ന് നിൽക്കും. ഈ ഒരു ഇവിടാണ് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ നെയിം, ഇമെയിൽ ID. ഇത്രയും കൊടുത്ത ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വ്യൂ കാർട്ട് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓർഡർ കൺഫേം ചെയ്യാനുള്ള സെറ്റ് സ്ക്രീനാണ്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഓർഡർ കണ്ടിന്യൂ കൊടുക്കാം. അക്കൗണ്ട് ഇൻഫർമേഷൻ കൊടുത്ത ശേഷം നമുക്ക് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ കാണിച്ചു തരും. ഇവിടെ നമ്മുടെ കാർഡ് ആഡ് ചെയ്യണം. പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ അത് നമ്മുടെ പേയ്മെൻറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത്. ഇനി നമുക്കിവിടെ ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യണം. അതിൽ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ റൈറ്റ് സൈഡിലും ഉണ്ട്, താഴെയുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡൊമൈൻ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് നമുക്ക് ഡൊമൈൻ രജിസ്ട്രേഷനിൽ നേരെ റൈറ്റ് സൈഡിലുള്ള മാനേജ് എന്ന് പറഞ്ഞ ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മാനേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്ന് നിൽക്കും. ഇവിടെ നമുക്ക് നെയിം സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ നെയിം സെർവറിൽ നമ്മൾ നെയിംചീപ്പ് DNS, വെബ് ഹോസ്റ്റിംഗ് DNS എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ മാറിപ്പോരുത്, ബേസിക് അല്ല, വെബ് ഹോസ്റ്റിംഗ് DNS എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ഗ്രീൻ ടിക്ക് മാർക്ക് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മെയിലിൽ, നമ്മുടെ ഒഫീഷ്യൽ മെയിലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നെയിംചീപ്പിൻ്റെ വന്നിട്ടുണ്ടാകും. ഇവിടെയാണ് നമ്മുടെ സി പാനൽ.
നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെയുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമെയിൽ തുറക്കുക. നമ്മുടെ ജിമെയിലാണെങ്കിൽ അങ്ങനെ ജിമെയിൽ തുറന്നിട്ട് അതിൽ ഇമെയിൽ ഓപ്പൺ ആക്കുക. ഈ മെയിലിനകത്താണ് നമുക്ക് സി പാനലിൻ്റെ ക്രെഡൻഷ്യൽ വന്നിട്ടുണ്ടാവുക. സി പാനലിലാണ് നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ മെയിലിനകത്ത് നമുക്കിതുപോലെ സി പാനൽ ഡീറ്റെയിൽസ് കാണാം. ഇതിൽ രണ്ട് യു ആർ എൽ ഉണ്ട് സി പാനൽ കയറാനുള്ളത്. അതിലേത് സെലക്ട് ചെയ്താലും നമുക്ക് സി പാനൽ പോകാം. അതുപോലെ സി പാനൽ യൂസർ നെയിമും ഉണ്ട്, പാസ്വേഡും ഉണ്ട്. സോ അത് കോപ്പി ചെയ്യുക, യൂസർ നെയിമും പാസ്വേഡും. എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം സി പാനലിൽ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്, സെക്കൻഡ് സ്റ്റെപ്പ്. ഇൻസ്റ്റാൾ വേർഡ് പ്രസ് എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സി പാനലിൽ വരിക. അതിൻ്റെ ഫസ്റ്റ് സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേർഡ് പ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ വേർഡ് പ്രസ്സിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ വേർഡ് പ്രസ്സിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ സൈറ്റ് നെയിം എന്താണ്, സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അത് രണ്ടും നമുക്ക് പിന്നീട് മാറ്റാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ സൈറ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വെബ്സൈറ്റ് എന്തിനെ സംബന്ധിക്കുന്നു എന്നുള്ളതിൻ്റെ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ടൈറ്റിൽ തന്നെ കാണിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അഡ്മിൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്, അതായത് വേർഡ്പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും. അത് നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ അഡ്മിൻ എന്നാണ് ഡിഫാൾട്ട് ഉണ്ടാകുന്നത്. അത് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി കൊടുക്കാം. അതുപോലെ പാസ്വേഡും അവർ തരുന്നൊരു പാസ്വേഡായിരിക്കും, അത് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അഡ്മിൻ ഇമെയിൽ, അതായത് നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇൻ കേസ് നമ്മൾ പാസ്വേഡൊക്കെ മിസ്സാകുകയാണ് മറന്നുപോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ വേണ്ടിയിട്ട് അഡ്മിൻ്റെ ഇമെയിൽ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. അത് നമ്മുടെ ഇമെയിലാക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ ഇൻസ്റ്റാളേഷനുള്ള സെറ്റപ്പുകൾ കഴിയും. ഇനി അതിൻ്റെ താഴെ വരിക. അതിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിന് തൊട്ട് താഴെ ഇമെയിൽ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് അയക്കേണ്ട ഇമെയിൽ കൂടി നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങി. ഓക്കെ, ആക്ച്വലി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേർഡ്പ്രസ് ഇപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ സൈറ്റിൻ്റെ ഡൊമൈൻ അടിച്ചു കൊടുക്കുക. സ്ക്വയർ വിഷ് ഡോട്ട് സ്റ്റോർ എന്നുള്ളതാണ് ഞാൻ എൻ്റെ സൈറ്റിൻ്റെ പേര്. ഞാനത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവുക. ആദ്യം തന്നെ നമുക്ക് പറയാം, ഇതൊരിപ്പോൾ ഒരു ഇ കൊമേഴ്സിൻ്റെ യാതൊരു അല്ലെങ്കിൽ ഒരു സാധാരണ വെബ്സൈറ്റ് പോലെ ആയിട്ടില്ല. ഇത് പ്രത്യേകിച്ച് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടോ ഒന്നും തോന്നുകയില്ല. സോ ഇനിയാണ് നമ്മളിതിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് മാറ്റിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ തേർഡ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന തേർഡ് സ്റ്റെപ്പ്, അതായത് തീം ഇൻസ്റ്റാൾ ചെയ്യണം, അത് ആക്ടിവേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡാഷ്ബോർഡിൽ വരുന്നു. ഈ ഡാഷ്ബോർഡിലാണ് നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അപ്പിയറൻസ്, ലെഫ്റ്റ് സൈഡിൽ അപ്പിയറൻസിൽ വരിക. അവിടെ തീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ഈ തീംസിൽ ക്ലിക്ക് ചെയ്യാം. തീംസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആഡ് ന്യൂ എന്ന് പറഞ്ഞ് ടോപ്പിലൊരു ബട്ടൺ കാണാം. ആഡ് ന്യൂ കൊടുക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സെർച്ച് തീംസ് കൊടുക്കുക. ഇവിടെ അസ്ട്രാ തീം എന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്, കാരണം അസ്ട്രാ തീമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ആക്ടിവേറ്റ് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ തീം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കതിനകത്ത് കുറച്ച് കസ്റ്റമൈസേഷൻ വേണം. അതിനുവേണ്ടി നമുക്ക് ഡെമോ സൈറ്റുകൾ ഇമ്പോർട്ട് ചെയ്യണം. അതിന് അസ്ട്രാ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ ഇമ്പോർട്ടർ പ്ലഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ആക്ടിവേറ്റ് ആയതിന് ശേഷം നമുക്ക് ഒരുപാട് ഡെമോ സൈറ്റുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ പേജ് ബിൽഡർ, അത് എലമെൻ്റർ എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യുകയാണ്. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും കസ്റ്റമൈസേഷൻ എളുപ്പം, കോഡിംഗ് അറിയാത്തവർക്കൊക്കെ ഏറ്റവും എളുപ്പം അത് തന്നെയാണ്. എലമെൻ്റർ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡെമോ സൈറ്റുകൾ ലോഡായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമ്മുടെ സൈറ്റാക്കി നമുക്ക് മാറ്റാം. സോ ഇനി നമുക്ക് ഇ കൊമേഴ്സ് സൈറ്റ് എന്നുള്ള കാറ്റഗറി മാത്രം സെലക്ട് ചെയ്യാം. ഇതിലുള്ള എല്ലാ സൈറ്റുകളും ഇ കൊമേഴ്സ് അല്ല, നമുക്ക് ഇ കൊമേഴ്സ് സെക്ഷൻ മാത്രം ആയിട്ട് സോർട്ട് ചെയ്യാം.
അതിനു വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ സെർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞ് ഓൾ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് പകരം നമുക്കിവിടെ ഇ കൊമേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ ഡെമോ മാത്രമാണ്. സോ ഇതിൽ ഞാൻ ഫസ്റ്റ് ഓർഗാനിക് സ്റ്റോർ എന്ന് പറഞ്ഞ ഡെമോ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഇവിടെ വന്ന് ഇത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ഹോം ടെംപ്ലേറ്റ് അല്ല, ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡെമോ ഇമ്പോർട്ട് ആവുകയാണ്. സോ അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് നേരത്തെ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പഴയ വെബ്സൈറ്റ് ഞാൻ വീണ്ടും റിഫ്രഷ് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റ് ഒരു കംപ്ലീറ്റ് ഒരു ചെറിയ ക്ലിക്കുകൾ കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് വെബ്സൈറ്റ് തന്നെ മാറിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ഇമേജ് അടക്കം നമുക്ക് മാറ്റാവുന്നതാണ്. എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം, പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ബേസിക്സ് കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പ്രൊഡക്റ്റിൻ്റെ പേജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഓൾ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ കാണുന്നത്. ഇതിൽ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്കതിൻ്റെ ഓപ്പറേഷൻ അതെങ്ങനെയാണ് യൂസർ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് ഞാൻ എടുത്തു, അത് നമ്മളിവിടെ ആഡ് ടു കാർട്ട് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് തൊട്ടുമേളിൽ വ്യൂ കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നു. അതല്ല നമുക്ക് ടോപ്പിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും. സോ ഇത് വെരി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് തന്നെയാണ്. നമുക്ക് ബേസിക് ലെവലിലും അല്ലെങ്കിൽ ഹൈ എൻഡ് ലെവലിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം? അതിന് ഡാഷ്ബോർഡിൽ വരിക, പ്രൊഡക്ട്സിൽ ആഡ് ന്യൂ പ്രൊഡക്ട്സ് കൊടുക്കുക. ആഡ് ന്യൂ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ നെയിം ഇവിടെ കൊടുക്കണം. ഞാനിവിടെ മൗണ്ടൻ കോഫി എന്ന് പറഞ്ഞൊരു സാമ്പിൾ പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് താഴെ ഫില്ല് ചെയ്യുക. അതെന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അത് കൊടുത്ത ശേഷം നമുക്കിവിടെ പ്രൈസ് കൊടുക്കാം, നമ്മുടെ റെഗുലർ പ്രൈസും സെയിൽ പ്രൈസും. അതിനുശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം തൊട്ട് താഴെ. ഇനി നമുക്കിതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്യണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇമേജിനെ ചൂസ് ചെയ്യാം. നമുക്ക് ഇമേജിനെ ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ സാമ്പിളായിട്ടൊരു ഇമേജ് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്ന് വെക്കാം. ഇത് നമ്മൾ സാമ്പിൾ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതും നമുക്ക് ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിൽ പോകും. പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്തില്ല. കാരണം നമ്മൾ ഇതുവരെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആഡ് ചെയ്തിട്ടില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകാം. അതിന് ഇവിടെ അക്സെപ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാമോജോ എന്ന് പറഞ്ഞ പേജിൽ വന്നിരിക്കും. നമുക്ക് ഏറ്റവും എളുപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്, ട്രസ്റ്റഡ് ആണ്. ഇവിടെ നമ്മൾ സൈനപ്പ് കൊടുക്കുക. അതിന് ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് സൈനപ്പ് ആസ് ബിസിനസ് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വേരിഫൈ ചെയ്യുക. എന്നിട്ട് സെൻഡ് ഒ ടി പി കൊടുക്കുക. അവിടെ നമുക്കൊരു ഒ ടി പി കിട്ടും. ആ ഒ ടി പി നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് ലിങ്ക് യൂസർ നെയിം കൊടുക്കുക. ഇവിടെ ഞാൻ സ്ക്വയർ വിഷ് എന്ന് തന്നെ കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബിസിനസ് ടൈപ്പ് ചോദിക്കുകയാണ്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് എന്നുള്ളത്. ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. ലാസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, നമ്മുടെ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. സോ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാമോജോ ഡാഷ്ബോർഡ്. ഇനി നമുക്കിത് വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഡാഷ്ബോർഡിൽ വരുന്നു, പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. അതായത് പ്ലഗിൻസിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാമോജോ ഫോർ ഒ കൊമേഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്ലഗിൻ
റിസൾട്ട് വരും, ഫസ്റ്റ് തന്നെ വരും. അതിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇനി അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ പ്ലഗിൻസിൻ്റെ ലിസ്റ്റിൽ വരുന്നു, സെറ്റിങ്സിൽ പോകുന്നു, ഇൻസ്റ്റാമോജിയുടെ ടൈറ്റിൽ മാറ്റുന്നു, ഡിസ്ക്രിപ്ഷൻ മാറ്റുന്നു. ഇത് രണ്ടും നമുക്ക് മാറ്റിയ ശേഷം നമുക്ക് ഇൻസ്റ്റാമോജിയുടെ ഡാഷ്ബോർഡിൽ നിന്ന് API ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം. ഇവിടെ API ക്രെഡൻഷ്യലിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് ക്ലയൻറ്റ് ഐ ഡി, ക്ലയൻറ്റ് സീക്രട്ട് എന്ന് പറഞ്ഞ രണ്ട് കോളം ഉണ്ട്. ക്ലയൻറ്റ് ഐ ഡി ക്ലയൻറ്റ് സീക്രട്ടിന് വേണ്ടി ഇൻസ്റ്റാമോജി ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് API ആൻഡ് പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉകോമേഴ്സ് വേർഡ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് ക്ലയൻറ്റ് ഐ ഡിയും ക്ലയൻറ്റ് സീക്രട്ടും കാണാൻ പറ്റും. അത് കോപ്പി ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലയൻറ്റ് ഐ ഡിയും ക്ലയൻറ്റ് സീക്രട്ടും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെക്കൗട്ട് പേജിൽ നമുക്കിവിടെ കാണാൻ പറ്റും പേ വിത്ത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ പേര് നമ്മൾ നേരത്തെ കൊടുത്താണ്. ഇവിടെ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബാങ്ക് നെറ്റ് ബാങ്കിങ് വഴിയോ UPI വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വെബ്സൈറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു ഇ-കോമേഴ്സ് വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ ഇ-കോമേഴ്സ് വർക്ക്ഷോപ്പിൽ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് മാത്രമല്ല, അതിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് കൂടി നിങ്ങൾക്ക് പഠിക്കാം. സോ അതിൽ ഓരോ ദിവസവും, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കായിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഈ ഒരു 5-day ഇ-കോമേഴ്സ് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. സോ താങ്ക് യു, കീപ് വാച്ചിങ്.